ഗുഡ് മോർണിംഗ് ഹാപ്പി ഈസ്റ്റർ സോ ഞാൻ ഫൈനലി വീട്ടിൽ ഇന്നലെ രാത്രി എത്തി അപ്പോൾ ഇന്ന് ഈസ്റ്റർ അല്ലേ അപ്പൊ ഒരു ബ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു വെൽക്കം ടു മൈ ഈസ്റ്റർ ബ്ലോഗ് ിസ്റ്റർ ബ്ലോഗിലേക്ക് കടക്കുന്നതിന് മുന്നേട്ട് നിങ്ങളെ ഒരു കുഞ്ഞു കാര്യം കാണിച്ചുകൊണ്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ എൻ്റെ ഇൻട്രോ അപ്പോൾ ഞാനൊരു ലാസ്റ്റ് ത്രീ ടു ഫോർ വീഡിയോസ് ആയിട്ടാണ് അതൊന്ന് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് പണ്ട് ഞാൻ കുറേ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു ഇൻട്രോയും കാര്യങ്ങളൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു എൻ്റെ സ്വന്തം മുഖം വെച്ചിട്ടുള്ളൊരു ഇൻട്രോ നമ്മുടെ ചാനലിന് വേണ്ടിയിട്ട് ചെയ്യണം ചെയ്യണം എന്നുള്ളത് അങ്ങനെ നമ്മൾ കുറച്ച് സാധനം വാങ്ങാനൊക്കെ ആയിട്ട് ഫോറം ഹാളിൽ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഫോറം ഹാള് അപ്പോൾ പോയ സമയത്ത് എനിക്ക് പെട്ടെന്നൊരു ഐഡിയ തോന്നി ആ ഇപ്പൊ വീഡിയോ എടുത്ത് കളയാം കിടിലായിരിക്കും ആദ്യമൊക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ വ്ളോഗൊക്കെ ചെയ്ത് ക്യാമറയിൽ നോക്കി സംസാരിക്കുകയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഇപ്പോൾ ചെയ്ത് ചെയ്ത് അതൊരു സാധാരണ ഒരു കാര്യം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യാറ് അപ്പോൾ നമ്മൾ വ്ളോഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഭയങ്കര തൊലിക്കട്ടി ഉണ്ടായിരിക്കണം എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് അപ്പോൾ ഞാൻ അവിടെ ലിപ്സ്റ്റിക്ക് ഇടുന്നിട്ട് കുറച്ച് ചേട്ടന്മാർ അപ്പുറത്ത് പോയി നിന്ന് ഒച്ചത്തിൽ അവിടെ ചിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പിന്നെയും പിന്നെ എൻ്റെ തൊലിക്കട്ടി തെളിയിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ ഇനി ഞാൻ ബോറടിപ്പിക്കുന്നില്ല നമുക്ക് ഈസ്റ്റർ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രാവിലെ ഉറക്കെഴുന്നേറ്റ് വരുമ്പോളുള്ള ഈസ്റ്റർ കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ആംഗ്ലമാർക്ക് പെങ്ങന്മാരെ കാണുമ്പോഴുള്ള ഒരു പ്രത്യേകതരം ഇതാണ് മസിൽ പെരുക്കി കാണിക്കുക എന്നുള്ളത് അപ്പം ചേട്ടനാണെങ്കിൽ എനിക്ക് മസിൽ പെരുക്കി കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരനെ കഞ്ഞി കുമ്പിളിൽ തന്നെ എന്ന് പറഞ്ഞിട്ടൊരു ചൊല്ലുള്ളത് പോലെ നമ്മുടെ വീട്ടിൽ ഓണം വന്നാലും ക്രിസ്മസ് വന്നാലും ഒക്കെ രാവിലെ ദോശ തന്നെയാണ് അത് ഞങ്ങൾക്ക് ആർക്കും ഒരു പരാതിയില്ലാട്ടോ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു വിഭവമാണ് ദോശ എന്ന് പറയുന്നത് എനിക്ക് നാല് നേരം ദോശ വന്നാലും ഞാൻ ഒരു മടിയും കൂടാതെ അത് കഴിച്ചുകൊണ്ടിരിക്കും ദോശ എപ്പോഴും സ്ഥിരമാണെങ്കിൽ അതിൻ്റെ കൂടെയുള്ള സൈഡ് ഡിഷസ് ഒക്കെ മാറുന്നുണ്ട് കേട്ടോ ഇന്നിപ്പോൾ ഈസ്റ്റർ ആയതുകൊണ്ട് നമുക്ക് മട്ടൻ കുറുമയുണ്ട് അതുപോലെ തന്നെ ബീഫ് ഉണ്ട് ദോശയുടെ കൂടെ പക്ഷേ എനിക്കെപ്പോഴും ക്ലാസ്സിക്കായിട്ടുള്ള കോമ്പോൺ ഇഷ്ടം ദോശയുടെ കൂടെ സാമ്പാർ ചമ്മന്തി ഒക്കെയാണ് എനിക്കിഷ്ടം അതുകൊണ്ട് ഞാൻ അവിടെ ഉണ്ടായിരുന്ന പഴയ ചട്നി ഉണ്ടായിരുന്നു അത് കൂടിയിട്ടാണ് ഞാൻ ദോശ കഴിക്കാൻ പോണത് ചേട്ടൻ കാണുന്ന പോലെ ഒന്നും അല്ലാട്ടോ നല്ലൊരു കുക്കും കൂടെയാണേ അപ്പം മട്ടൻ കുറുമ ചേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത് ചേട്ടൻ ഉണ്ടാക്കിയതാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഡീറ്റെയിലിംഗ് ആയിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും ഞാനും അബി ഇപ്പം താമസിക്കുന്നത് കൊച്ചിയിലാണ് അബി കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാനും വർക്ക് ചെയ്യുന്നുണ്ട് ഞാനൊരു നൈറ്റ് ഷിഫ്റ്റ് ജോബാണ് ചെയ്യുന്നത് വർക്ക് ഫ്രം ഹോം തന്നെയാണ് അപ്പം ഞങ്ങൾ കൂടുതലും വീക്കെൻഡ്സിലാണ് പാരന്റ്സിൻ്റെ വീട്ടിലേക്ക് വരാറ് എൻ്റെ പാരൻസ് താമസിക്കുന്നത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് മഞ്ചേരിയിൽ നിന്ന് കുറച്ച് മാറി പാണായി എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ ചേട്ടനും ഫാമിലിയും താമസിക്കുന്നത് കേട്ടോ ഇത് ഞാൻ പറഞ്ഞത് പുതിയ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടാണേ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാനിപ്പോൾ ഒരു നൈറ്റ് ഷിഫ്റ്റ് ജോബാണ് ചെയ്യുന്നതെന്ന് അപ്പം ഞാൻ വെളുപ്പിന് കിടന്നുറങ്ങിയിട്ട് ഉറക്കം എഴുന്നേക്കുമ്പോൾ തന്നെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആവും അപ്പോൾ ആ സമയമാകുമ്പോഴത്തേക്ക് അഭി ജോലിക്ക് പോയിട്ടുണ്ടാവും കേട്ടോ അപ്പം എനിക്കാണെങ്കിൽ ഒറ്റയ്ക്ക് ചായ ഒക്കെ ഇട്ട് കുടിക്കാനുള്ള മടികൊണ്ട് ഞാനാണെങ്കിൽ രാവിലെ ഇപ്പം റെഗുലറായിട്ട് ചൂടുവെള്ളമാണ് കുടിക്കാറ് ഇപ്പം വീട്ടിൽ വന്നപ്പോൾ പോലും ചായ അവൈലബിൾ ആയിരുന്നിട്ട് കൂടി എനിക്ക് ചൂടുവെള്ളം കുടിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ് എല്ലാമേ പ്ലാൻ പണി പണ്ണണം എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് വീട്ടിലേക്ക് വരുന്നത് ഭയങ്കര റയറാണ് എപ്പോഴും ലാസ്റ്റ് മിനിറ്റ് പ്ലാൻ ആയിരിക്കും അപ്പോൾ ഈസ്റ്റർ പ്രമാണിച്ചും ഒരു ലാസ്റ്റ് മിനിറ്റ് പ്ലാൻ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഒന്നും കിട്ടിയില്ല പിന്നെ നമ്മളൊന്നും നോക്കിയില്ല സമയം ഒട്ടും കളയാനില്ലാത്തതുകൊണ്ട് നമ്മൾ കൊച്ചിയിൽ നിന്ന് മലപ്പുറം വരെ സ്കൂട്ടറിനാണ് വന്നത് അപ്പോൾ ഇത്രയും കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് റിസ്ക് എടുത്ത് സ്കൂട്ടറിന് വന്നത് അഫ്കോഴ്സ് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ ഇനി മുതൽ എങ്ങനെ പ്ലാൻ ചെയ്ത് ട്രെയിൻ ടിക്കറ്റ്സും ബസ് ടിക്കറ്റ്സും ഒക്കെ ബുക്ക് ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് ഒരു ക്ലാസ് എടുത്ത് തരുകയാണ് ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അമ്മയുടെ ദോശയുടൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ലാട്ടോ എനിവേ നമ്മൾ അങ്ങനെ പള്ളിയിലൊന്നും റെഗുലറായിട്ട് പോകുന്ന ആളുകളല്ലാട്ടോ അത് ഞാൻ എടുത്തു പറയാനുള്ള കാരണം ഈസ്റ്റർ അല്ലേ പള്ളിയിൽ പോയില്ലേ എന്നൊക്കെ ചിലപ്പോൾ കമന്റ് സെക്ഷനിൽ ഒന്നോ രണ്ടോ ആളുകൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് ഭക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഭക്തി ഉണ്ട് നല്ല വിശ്വാസമുണ്ട് പക്ഷേ എനിക്കിങ്ങനെ പള്ളിയിൽ പോയി കാണിക്കയിട്ടും അതുപോലെ പ്രസംഗം കേട്ടും ഒക്കെയുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഭക്തിയോട് തീരെ താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ പള്ളിയിൽ പോവാത്തത് കേട്ടോ ഞാനൊരു ഈസ്റ്റർ ഫോട്ടോഷൂട്ട് നടത്താൻ പോവാണ് നിൽക്കൂ ഓടുന്നു കണ്ടു ഞാൻ അമ്മയെപ്പോലേ കാണി ഇതാണ് നമ്മുടെ വീട്ടിലെ ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള മെമ്പർ ഇവന്റെ പേര് വെള്ളൂന്നാണ് ഇവനെ പണ്ടൊരു ദിവസം നമ്മൾ കോഴിക്കോട് ബീച്ചിൽ നിന്ന് എടുത്തോട്ട് വന്നതാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നേകാൽ കൊല്ലമൊക്കെ ആയി കാണും ഇവനെ നമുക്ക് കിട്ടിയത് സത്യം പറഞ്ഞ ഒരു മിനി സ്റ്റോറിയാണ് കേട്ടോ അതായത് ഞാൻ കോഴിക്കോട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം അബി അവിടെ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അന്നേരം അബിയുടെ അനിയത്തി നമ്മളെ കാണാൻ വേണ്ടി ഒരു ദിവസം കോഴിക്കോടോട്ട് വന്നു അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടി ഒരു മോർണിംഗ് വാക്കിനായിട്ട് കോഴിക്കോട് ബീച്ചിൽ പോയി അപ്പം അവിടെ കുറേ പട്ടിക്കുട്ടികൾ ഉണ്ടായിരുന്നു കോഴിക്കോട് ബീച്ചിൻ്റെ അവസ്ഥ അറിയാലോ ഫുൾ പട്ടികളാണ് അപ്പം ആ പട്ടിക്കുട്ടികളുടെ ഇടയിൽ നിന്ന് ഒരു പട്ടിക്കുട്ടി മാത്രം ഇങ്ങനെ മാറി നിന്ന് കളിക്കുന്നു അതാണ് വെള്ളു അപ്പം ഞാൻ അവൻ്റെ അടുത്തേക്ക് പോയപ്പോൾ തന്നെ എൻ്റെ പുറകെ ഇങ്ങനെ കുണിങ്ങി 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 ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ഞാനത് വേണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവിടെ കിടന്ന് വാശി പിടിച്ചതിന്റെ ഭാഗമായിട്ട് അബി ആ പട്ടിക്കുട്ടി എടുത്ത് ഒരു പെട്ടിയിലാക്കി എന്നെയും മാളുവിനേം കൂടി ഒരു ഓട്ടോറിക്ഷ കയറ്റി ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് വിട്ടു അങ്ങനെ ഞാൻ വീഡിയോ കോൾ വിളിച്ചിട്ട് പപ്പയ്ക്കും അമ്മയ്ക്കും കാണിച്ചു കൊടുത്തു അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ പട്ടികളാൽ തീരെ ഇഷ്ടമല്ലാട്ടോ എന്നിട്ട് പപ്പയാണെങ്കിൽ പിറ്റേ ദിവസം കാറും കൊണ്ടുവന്നിട്ട് അവനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു അങ്ങനെയാണ് വെള്ളു ഇവിടെ എത്തുന്നത് ഞാൻ എടുത്തുകൊണ്ട് വന്നതുകൊണ്ട് പറയല്ല ഒട്ടും അനുസരണയില്ല നമ്മളെയും കൂടെ ഉന്തിത്തള്ളി തറയിൽ ഇട്ടുകളെയും ഡേ പപ്പേനെയും വലിച്ചുകൊണ്ട് ഓടുന്ന ഓട്ടം കണ്ടോ അങ്ങനെയാണ് വെള്ളു നമ്മുടെ വീട്ടിലെത്തുന്നത് കേട്ടോ ഇനി വേ ഞാനിതാ ഈസ്റ്റർ പ്രമാണിച്ച് കുറച്ച് ഫോട്ടോസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സൊക്കെ ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഒരുപാട് ഡ്രസ്സുകൾ മാറ്റി മാറ്റി ട്രൈ ചെയ്തിട്ടാണ് ലാസ്റ്റ് ഇതിടാം എന്നുള്ളൊരു കൺക്ലൂഷനിൽ ഞാൻ എത്തിച്ചേർന്നത് ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിൽ ഞാൻ പണ്ട് വാങ്ങിച്ചൊരു ഫ്രോക്കായിരുന്നു അന്നാണെങ്കിൽ ഇതെനിക്ക് കുറച്ച് ലൂസായിരുന്നു ഇന്നിതിപ്പോൾ ഭയങ്കര ടൈറ്റാണ് ഇതാ ഞാൻ എടുത്ത കുറച്ച് പിക്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഒരു ഗ്രോയിങ് ക്രിയേറ്റർ എന്നുള്ള നിലയ്ക്ക് സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ആക്റ്റീവ് ഞാൻ മാക്സിമം ശ്രദ്ധിക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ നടത്തുന്നത് നമ്മളിന്ന് ആടുജീവിതത്തിന് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഈ റെഡി ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുന്നത് കേട്ടോ കുറേ നേരം പണിപ്പെട്ടിട്ടാണ് നല്ല രണ്ട് മൂന്ന് ഫോട്ടോസ് കിട്ടിയത് ഈസ്റ്ററിൻ്റെ എൻ്റെ പകുതി മുക്കാൽ ഡ്രസ്സും അവിടെയാണ് ഇങ്ങോട്ട് ഇപ്പം കാര്യമായിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ ഏത് ഡ്രസ്സ് ഇടണം എന്നുള്ള കാര്യത്തിൽ കൺഫ്യൂഷൻ അടിച്ച് കുറേ സമയം പോയി അപ്പോൾ ഇന്ന് ഞാൻ ചേട്ടന്റെ വീട്ടിലേക്ക് പോയി പിള്ളേരേക്കൊന്ന് കാണണം എന്ന് വിചാരിച്ചോണ്ടിരുന്നതാണ് പക്ഷേ ഇനിയിപ്പം നമുക്ക് സമയമില്ല എന്താണെന്ന് വെച്ചാൽ ഒന്നര ഒക്കെയാണ് ഷോ തുടങ്ങുന്നത് അപ്പോൾ അതിന് മുന്നേ ഫുഡൊക്കെ കഴിച്ചൊന്ന് റിലാക്സ് ചെയ്ത് റെഡി ആയാലേ അവിടെ പോയി ഒന്ന് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ പോവാണെന്നുണ്ടെങ്കിലും അധികം സമയം കൊച്ചുങ്ങളായിട്ടൊന്നും സ്പെൻഡ് ചെയ്യാൻ നമുക്ക് കിട്ടത്തില്ല അപ്പോൾ വിചാരിച്ചു സിനിമ കഴിഞ്ഞിട്ട് നമുക്ക് പോവാം എന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങൾ ചെയ്യാലേ ഞാൻ എന്തായാലും പോയി ലഞ്ച് കഴിച്ചു തരാം വീട്ടിൽ എത്രയൊക്കെ വലിയ പാത്രങ്ങളുണ്ടെങ്കിലും ഈ കുഴി പോലത്തെ കുഞ്ഞു പാത്രത്തിൽ മാത്രമേ എൻ്റെ അമ്മ ഭക്ഷണം കഴിക്കാറുള്ളൂ അതെന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ അമ്മ ഇന്ന് മാങ്ങാച്ചാർ ഉണ്ടായിട്ടുണ്ട് അമ്മയുടെ സ്പെഷ്യലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ലഞ്ചൊക്കെ കഴിച്ച് നമ്മൾ സിനിമ കാണാൻ പോകാനുള്ള പ്രിപ്പറേഷനിലാണ് ഞാനും അഭിയും ഓൾറെഡി റെഡി ആയിട്ടുണ്ട് അമ്മയും പപ്പയും ഇതുവരെ റെഡി ആയിട്ടില്ല അപ്പോൾ അവർ റെഡി ആവുന്നത് വെയിറ്റ് ചെയ്യുന്നതിനിടയിൽ നമ്മൾ ലാലേട്ടൻ്റെ വീക്കെൻഡ് സാറ്റർഡേ ബിഗ് ബോസ് എപ്പിസോഡ് കാണുകയാണ് ലാലേട്ടൻ ഇത്തവണ തകർത്ത് എന്നൊക്കെയാണ് കേട്ടത് അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് നമ്മൾ കാണുന്നത് ഞാനും അഭിയും സാധാരണ ഇങ്ങോട്ടെങ്കിലും പോകാനുണ്ടെങ്കിൽ നേരത്തെ റെഡിയായി നിൽക്കുന്ന ടൈപ്പ് ഓഫ് ആളുകളല്ല കേട്ടോ ഇന്ന് നമ്മൾ ലഞ്ചിന് മുന്നേ തന്നെ ചേട്ടൻ്റെ വീട്ടിൽ പോയിട്ട് വരാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു പക്ഷേ ആ പ്ലാൻ നടക്കാത്തത് കൊണ്ട് അതേ ഡ്രസ്സിൽ തന്നെ തിയേറ്ററിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് അമ്മയും പപ്പയും അങ്ങനെ റെഡിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അമ്മയുടെയും പപ്പേയും വെഡ്ഡിങ് ആണ് നാളെ എങ്ങോട്ടെങ്കിലും പോകുന്നതിന് മുന്നേട്ട് ചെറിയ ഒരു സൗന്ദര്യ അവർ എപ്പോഴും ഇറങ്ങാറ് അതിൻ്റെ ഒരു സംഗതി ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് കണ്ടിട്ട് ഞാൻ അഭിനയിച്ചിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് വെറും രണ്ട് കിലോമീറ്റർ മാത്രമേ ലാഡർ ഉള്ളൂ ഇവിടെ ടോട്ടലി രണ്ട് തിയേറ്ററാണ് നമ്മുടെ വീടിനടുത്തുള്ളത് ഒന്ന് കൈരളിയും ഒന്ന് ലാഡറും എനിക്ക് ഏറ്റവും ഇഷ്ടം ലാഡറിൽ പോകാനാണ് അതൊരു ഇന്ത്യൻ മോൾ എന്ന് പറഞ്ഞിട്ടൊരു മോളുണ്ട് മഞ്ചേരിയിൽ ആ മോളിനകത്താണ് ലാഡർ സിനിമാസ് വരുന്നത് അഞ്ച് സ്ക്രീനൊക്കെയുള്ള അത്യാവശ്യം വലിയൊരു തിയേറ്ററാണ് കൈരളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്റർ സെറ്റപ്പ് മാത്രമാണ് കൈരളി എനിക്ക് പൊതുവേ വലിയ താല്പര്യം പക്ഷേ ടിക്കറ്റ് കിട്ടാത്ത അവസരങ്ങളിൽ ഞാൻ കൈരളിയിലും പോകാറുണ്ട് കേട്ടോ ഇത് മഞ്ചേരിയുടെ ഒരു ഭാഗമാണ് കേട്ടോ അങ്ങനെ നമ്മൾ തിയേറ്ററിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പപ്പ സാധാരണ നമ്മുടെ കൂടെ വരുന്നത് ഭയങ്കര റയറാണ് സിനിമ കാണാനൊക്കെ പൊതുവേ ഞാനും അമ്മയും അബി മാത്രമാണ് പോവാറ് പക്ഷേ ആടുജീവിതം കാണണമെന്ന് പപ്പ റിലീസായ അന്നോട്ട് പറയുന്നുണ്ട് നമുക്ക് ടിക്കറ്റ് കിട്ടാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഫൈനലി ഈസ്റ്ററിൻ്റെ അന്നാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയത് എന്തോ ഭാഗ്യത്തിന് ഈ ചൂട് സമയത്തും തിയേറ്ററിനകത്ത് എ സി ഉണ്ട് തണുപ്പായിരിക്കുമെന്ന് മുൻകൂട്ടി കണ്ട് ഹുഡിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയ അബിയാണ് ഇന്നത്തെ എൻ്റെ ഹീറോ പക്ഷെ പറയാതിരിക്കാൻ വയ്യ ഹീറോയ്ക്ക് ഇന്നൊരു അബദ്ധം പറ്റി തിയേറ്ററിനകത്ത് വളരെ മിനിമൽ ആയിട്ടുള്ള തണുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് കഴിഞ്ഞപ്പോൾ ചൂടെടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പപ്പ ഇന്ന് ചോറ് കഴിക്കാതെയാണ് സിനിമ കാണാൻ വന്നത് തിയേറ്ററിൽ എത്തിയപ്പോൾ തന്നെ പപ്പയ്ക്ക് വിശക്കാൻ തുടങ്ങി എന്ന് തോന്നുന്നു ഇതേ പോപ്കോണൊക്കെ വാങ്ങിയിട്ടാണ് അകത്ത് കയറുന്നത് ട്രെയിലർ കണ്ടപ്പോൾ തുടങ്ങി ആട് ജീവിതം കാണാനായിട്ട് ഞാൻ കട്ട വെയിറ്റിംഗ് ആയിരുന്നു പക്ഷേ പടം ഇറങ്ങി മൂന്നാല് ദിവസമായിട്ടും ടിക്കറ്റ് കിട്ടാനേ ഉണ്ടായിരുന്നില്ല ഈ ഞാനീ പറഞ്ഞ മഞ്ചേരി ലാഡർ സിനിമാസിൽ ഈസ്റ്റർ ദിവസത്തിൽ മാത്രം പതിനാറ് ഷോസ് എങ്ങാണ്ടാണ് പ്ലേ ചെയ്തത് അങ്ങനെ ഒരു ലക്കിനാണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയത് ഒന്നരക്കുള്ള ഒരു ഷോയ്ക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ സിനിമ കാണാൻ പോയത് കേട്ടോ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മലയാളം ടെക്സ്റ്റ് ബുക്കിൽ ആടുജീവിതം എന്ന നോവലിൽ ഒരു പോർഷൻ പോഷൻ ഉണ്ടായിരുന്നു ഏത് ക്ലാസ് ക്ലാസ്സാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല പക്ഷേ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് അങ്ങനെ ഇൻ്റർവെൽ ആയിട്ടുണ്ട് വാഷ്റൂമിൽ പോകേണ്ട ആവശ്യം ഇല്ലെങ്കിൽ പോലും ഒരു സേഫ്റ്റിക്ക് വാഷ്റൂമിൽ പോകുന്ന ആളുകളാണ് ഞാനും എൻ്റെ അമ്മയും അപ്പോൾ ഞങ്ങൾ വാഷ്റൂമിലൊക്കെ ഒന്ന് പോയി എനിക്കിവിടെ ഒരു ഇഷ്ടപ്പെട്ട റൈറ്റാണ് നാച്ചോസും സോസും നടന്ന കഥയാണെന്ന് അറിയാമായിരുന്നെങ്കിൽ കൂടി നജീബ് അനുഭവിച്ച വേദനകളുടെ തീവ്രത എത്രത്തോളമാണെന്ന് ശരിക്കും മനസ്സിലാക്കാൻ പറ്റിയത് ഈ ഒരു സിനിമ കണ്ടതിന് ശേഷമാണ് സിനിമയുടെ മേക്കിങ്ങും വിഷ്വൽസും പൃഥ്വിരാജിൻ്റെ അഭിനയവും ഒന്നും ഒരു രക്ഷയില്ല സിനിമ കണ്ടു കണ്ടുകഴിഞ്ഞിറങ്ങിയപ്പോൾ ശരിക്കും ഒരു ഭാരം ഇറക്കി വെച്ചതുപോലെയായിരുന്നു എനിക്ക് ഇപ്പോഴും അതിൻ്റെ ഹാങ് ഓവർ കംപ്ലീറ്റ് ആയിട്ട് മാറുന്നില്ല ഇത് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ വീഡിയോ കാണുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു പോകുന്ന പോലെ ഉണ്ടല്ലേ അപ്പം എങ്ങനെയാണ് ഇത് ബാക്കിൽ ഇരുന്ന് ഷൂട്ട് ചെയ്തതെന്ന് എനിക്ക് അറിയില്ല അങ്ങനെ സിനിമ കഴിഞ്ഞ് വന്ന് ഒട്ടും സമയങ്ങളാതെ നമ്മൾ പാണായിലോട്ട് പോവുകയാണ് ചേട്ടൻ്റെ വീട്ടിലേക്ക് പിള്ളേരേക്ക് ഒന്ന് കാണാൻ വേണ്ടി ലൈസൻസ് എടുത്തിട്ട് കുറെ കാലായെങ്കിലും ഞാനിപ്പോ സ്കൂട്ടർ ഓടിക്കാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ ഇതാ സക്സസ്ഫുള്ളി പാണായി വീട്ടിലെത്തിയിരിക്കുകയാണ് അവിടെ എല്ലാവരും ഈസ്റ്റർ പ്രമാണിച്ച് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു ചേറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റിരിക്കുമായിരുന്നു കേട്ടോ ചേട്ടൻ ഇനിയും ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ടുണ്ടായിരുന്നില്ല ഇതാണ് ലിയ ബേബി രണ്ടാമത്തെ ആൾ മൂത്ത ആൾ അമ്മ വീട്ടിൽ പോയിരിക്കുകയാണ് ഈസ്റ്റർ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ലിയ ബേബി ഇനിയും ഉറക്കച്ചടവിൽ തന്നെയാണ് ഇനി കുറച്ച് കഴിയും ഒന്ന് ആക്റ്റീവായിട്ട് വരാനായിട്ട് നമ്മുടെ കുടുംബം ഒന്നടങ്കം ഭയങ്കര ക്രിക്കറ്റ് ഭ്രാന്തന്മാരാണ് കേട്ടോ ചേട്ടനാണെങ്കിൽ നല്ലൊരു ക്രിക്കറ്റ് പ്ലെയർ ആണ് അബിയും പണ്ട് അത്യാവശ്യം ക്രിക്കറ്റ് കളിക്കുമായിരുന്നു എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ആൻഡ് പപ്പയും നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു പാടത്തും പറമ്പിലും ഒക്കെ എനിക്ക് ക്രിക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് ഫുട്ബോളിനെ പറ്റി എനിക്ക് വലിയ ഐഡിയ ഇല്ല പക്ഷേ ഞാൻ ക്രിക്കറ്റ് നല്ലതുപോലെ ആസ്വദിക്കുന്ന ഒരാളാണ് എനിക്ക് തോന്നുന്നു പിള്ളേർക്കും ജനറ്റിക്കലായിട്ട് ക്രിക്കറ്റിൻ്റെ ഒരു വാസന കിട്ടിയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് നിങ്ങൾ ഈ ചുമരലിൽ കാണുന്നത് ഞാൻ പണ്ട് വരച്ച ഒരു ആക്രലിക് പെയിൻ്റ് ആണ് അങ്ങനെ ചേച്ചി ഇവിടെ ചായ റെഡിയാക്കിയിട്ടുണ്ട് നമുക്ക് കുടിക്കാനായിട്ട് ഈ വീട്ടിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പോട്ടാണ് ഈ കയറി വരുന്ന സ്റ്റെപ്പ് പണ്ട് നമ്മൾ സ്ഥിരം ഇവിടെ ഇരുന്ന് ചായ കുടിക്കുമായിരുന്നു അപ്പോൾ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് ചായ കുടിക്കാൻ വേണ്ടി നല്ല രസമാണ് ഒരു മഴയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എനിക്കും അഭിക്കും ഇറങ്ങാനുള്ള സമയമായപ്പോഴത്തേക്ക് നമ്മളിത് ആ ചേട്ടനെ ഉറക്കത്തിൽ നിന്ന് കുത്തിപ്പൊക്കിയിരിക്കുകയാണ് അപ്പോൾ ക്യാമറ ഓൺ ആക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് കുറച്ച് ഡീസൻറ്റായിട്ട് അഭിനയിക്കുന്ന കാഴ്ചകളാണ് ഈ കണ്ടോണ്ടിരിക്കുന്നത് ഞാനും ചേട്ടനും എപ്പോൾ സംസാരിക്കാൻ തുടങ്ങിയാലും ലാസ്റ്റ് പപ്പയുടെയും അമ്മയുടെയും എന്തെങ്കിലും ഒരു കോമഡി സാധനത്തിൽ വന്നെത്തും അതാണ് എപ്പോഴും സംഭവിക്കാറ് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അങ്ങനെ നമ്മൾ അവിടുന്ന് ഒക്കെ പറഞ്ഞത് ആ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ് വന്ന ഉടനെ തന്നെ ഞാനൊരു കുളി പാസ്സാക്കി ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ മിക്കവാറും ഈ ഒരു ഡ്രസ്സ് തന്നെ ആയിരിക്കും ഇട്ടിട്ടുണ്ടാവുക കാരണം എന്ന് വെച്ചാൽ ഇത് ഭയങ്കര ആണ് ഇടാനായിട്ട് ഞാൻ ഡ്രസ്സിങ്ങിൽ ഭംഗിയേക്കാളും കംഫേർട്ട് നോക്കുന്ന ഒരാളാണ് നമ്മൾ ഇന്ന് രാത്രി തന്നെ തിരിച്ച് എറണാകുളത്തേക്ക് പോവുകയാണ് അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അമ്മയ്ക്കാണെങ്കിൽ ട്രിവാൻഡ്രത്ത് അമ്മയുടെ ചേച്ചിമാരുടെ വീട്ടിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട് അപ്പം അമ്മ ഇന്ന് രാത്രി ട്രിവാൻഡ്രത്തേക്ക് പോകാൻ ട്രെയിനിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുകയാണ് അങ്ങാടിപ്പുറത്തുനിന്ന് രാജറാണിയിലാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് ഞാനും അബീം സ്കൂട്ടറിലാണ് വന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ പപ്പയാണെങ്കിൽ അമ്മയെ കൊണ്ടുവിടാനായിട്ട് കാറ് പുറത്തേക്ക് ഇറക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു പപ്പയുടെ അമ്മയുടെയും കൂടെ അങ്ങാടിപ്പുറം വരെ കാറിൽ പോവാം അപ്പോൾ കുറച്ച് നേരം കൂടെ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യാമല്ലോ അങ്ങാടിപ്പുറം എത്തിയപ്പോൾ ഞാൻ കാറിയിന്ന് ഇറങ്ങിയിട്ട് നേരെ സ്കൂട്ടറിലോട്ട് കയറി അപ്പോൾ ഞങ്ങൾ ഈ സ്കൂട്ടറിൽ വരുന്ന യാത്ര അധികം ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല ഭയങ്കര റിസ്കി യാത്ര ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇനി എങ്ങാനും സ്കൂട്ടറും കൊണ്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്കൂട്ടർ ഇട്ട് കത്തിക്കുമെന്നാണ് പപ്പ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എല്ലാവരുടെയും ഒരു അഭിപ്രായം മാനിച്ച് നമുക്കിനി സ്കൂട്ടറിൽ വരാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കാം ഇൻഷാല്ല ഏകദേശം ഒരു രണ്ട് രണ്ടര മണിയായപ്പോൾ നമ്മൾ വീട്ടിലെത്തി അപ്പോൾ ഇതായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഒരു ഈസ്റ്റർ ദിവസം എത്ര സിമ്പിളാണല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ബായ്